Hello, welcome back to my YouTube channel. LDC preliminary പരീക്ഷയ്ക്കുള്ള സയൻസ് ടോപ്പിക്കുകളാണ് ഈ ചാനൽ വഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ട് നമ്മുടെ ആറാമത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് രസതന്ത്രത്തിലെ ഹൈഡ്രജനും ഓക്സിജനും എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതൊന്നും എല്ലാവരും കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഹൈഡ്രജനും ഓക്സിജനും. ആദ്യം നമുക്ക് ഹൈഡ്രജൻ എന്താണെന്ന് നോക്കാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ എല്ലാ ആസിഡുകളിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു ഘടകമാണ് ഹൈഡ്രജൻ എന്ന മൂലകം. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിലെ ഏകദേശം 75% കാണപ്പെടുന്നത് എന്താണ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകമാണ്. പിന്നെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത ഒരു മൂലകമാണ് ഹൈഡ്രജൻ. അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. എന്നാൽ അതിന് പേര് നൽകിയത് ലാവോസിയെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. പേരുകൾ ഓർത്ത് വയ്ക്കുക. ഹൈഡ്രജൻ എന്ന മൂലകത്തെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷും അതിന് പേര് നൽകിയത് ലാവോസിയയുമാണ്. അറ്റോമിക് നമ്പർ 1 ആണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. എന്താണ് അർത്ഥം? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ, ആറ്റമാണ് ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞതുമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം. ഇതെല്ലാം ഹൈഡ്രജൻ്റെ സവിശേഷതകളാണ്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ. ലഘുവായിട്ടുള്ള ആറ്റമാണ്, ഏറ്റവും ഭാരം കുറഞ്ഞതാണ്. പിന്നെ ഇതൊരു അലോഹ മൂലകമാണ്. എന്നാൽ എന്താണ്, ലോഹ സ്വഭാവം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹൈഡ്രജൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ അറ്റോമിക നമ്പറും അറ്റോമിക ഭാരവും തുല്യമായിട്ടുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ഇനി നമ്മൾ അടുത്ത് തോർത്ത് വയ്ക്കേണ്ടതാണ് അതിൻ്റെ രാസപ്രതീകം. എന്താണ് രാസപ്രതീകം? എച്ച് എന്നാണ് ഹൈഡ്രജൻ്റെ രാസപ്രതീകം. ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. നക്ഷത്രങ്ങളിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പ്രധാനമായും ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ പ്രോട്ടിയം, സെക്കൻഡ് ഡ്യൂട്ടീരിയം, 3 ട്രിഷ്യം. ഇത് ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ഹൈഡ്രജൻ്റെ പ്രധാന ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ. ഇനി നമുക്ക് ആ ഐസോടോപ്പുകളെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രോട്ടിയം. എന്താണ് പ്രോട്ടിയം? സാധാരണ ഒരു ഹൈഡ്രജനാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ആ പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. ന്യൂട്രോണുകളൊന്നും കാണപ്പെടാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പിന്നെ അതിലെന്താണുള്ളത്? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമാണ് ഈ പറയുന്ന പ്രോട്ടിയത്തിലുള്ളത്. ഇനി അതിൻ്റെ രാസപ്രതീകം എന്ന് പറയുന്നത് 1H1. ഇത് ഓർത്ത് വയ്ക്കുക, രാസപ്രതീകം മറന്നു പോകരുത്. 3ൻ്റെയും സെപ്പറേറ്റ് രാസപ്രതീകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം 3ഉം സെപ്പറേറ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 1H1 ആണ് പ്രോട്ടിയത്തിൻ്റെ രാസപ്രതീകം. അതൊരു സാധാരണ ഹൈഡ്രജനാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്യൂട്ടീരിയം. അടുത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഡ്യൂട്ടീരിയം. ഹെവി ഹൈഡ്രജൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഹെവി ഹൈഡ്രജൻ എന്നാണ് ഡ്യൂട്ടീരിയം അറിയപ്പെടുന്നത്. പ്രതീകം എന്ന് പറയുന്നത് ഡി എന്ന പ്രതീകം കൊണ്ടാണ് ഡ്യൂട്ടീരിയം സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രോട്ടിയത്തിൽ എന്താണുള്ളത്? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമാണുള്ളത്. അവിടെ ന്യൂട്രോൺ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഡ്യൂട്ടീരിയത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രോണും കൂടെ ഉണ്ട്. എക്സ്ട്രാ ഒരു ന്യൂട്രോണും കൂടിയുണ്ട്. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഇല്ല, പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. ഡ്യൂട്ടീരിയത്തിലാണെന്ന് വെച്ചാൽ 3ഉം ഓരോന്നെണ്ണമുണ്ട്. അതായത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ഇനി ഇതിൻ്റെ രാസപ്രതീകം എന്ന് പറയുന്നത് 1H2 അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ട്രിഷ്യം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ഈ പറയുന്ന ട്രിഷ്യം. ഓർത്തിരിക്കുക. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഏതാണ്? ട്രിഷ്യമാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ്. ഇതും എന്താണ്? ഹൈഡ്രജൻ്റെ ബോംബ് നിർമ്മാണത്തിന്, ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഏതൊക്കെയാണ്? ട്രിഷ്യവും ഡ്യൂട്ടീരിയവുമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ, ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാനുള്ള ഐസോടോപ്പുകളായിട്ട് കണക്കാക്കുന്നത്. ഇനി ഹൈഡ്രജൻ 3 എന്നും ഈ പറയുന്ന ട്രിഷ്യം അറിയപ്പെടുന്നു. അതിൻ്റെ പ്രതീകം ടി ആണ്. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും 2 ന്യൂട്രോണുകളുമാണ് ഉള്ളത്. പ്രോട്ടിയത്തിൽ എന്താ ഉള്ളത്? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമാണുള്ളത്. ഡ്യൂട്ടീരിയത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രോണും ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? ഇനി ട്രിഷ്യത്തിൽ എന്താ പറഞ്ഞത്? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും എന്നാൽ 2 ന്യൂട്രോണും കൂടി ഉണ്ട്. അതാണ് ട്രിഷ്യം. അതിൻ്റെ രാസപ്രതീകം എന്ന് പറയുന്നത് 1H3 ആണ്, ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ രൂപപ്പെടുന്ന പ്രവർത്തനങ്ങൾ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഹൈഡ്രജൻ രൂപപ്പെടുന്നത് നോക്കാം. ഒന്ന്, ജലം പൊട്ടാസ്യവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആസിഡുകൾ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. പിന്നൊന്നുള്ളത് നമ്മൾ ലബോറട്ടറികളിലൊക്കെ ചെയ്യുന്നതാണ്, സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഹൈഡ്രജൻ ലഭിക്കുന്നു. പിന്നെ സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ രൂപം കൊള്ളുന്നു. പിന്നീടൊന്ന്, വിനാഗിരി മഗ്നീഷ്യവുമായി പ്രവർത്തിക്കുമ്പോഴും എന്താണ്? ഹൈഡ്രജൻ രൂപം കൊള്ളുന്നു. നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം, സസ്യ എണ്ണയിൽ നിന്നും വനസ്പതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ. പിന്നെ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ളൊരു ഹൈഡ്രജൻ സംയുക്തമാണ്, അത് ഓർത്ത് വയ്ക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ. ആണവ റിയാക്ടറുകളിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഘനജലമാണ്, അതായത് ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഉപയോഗിച്ചിട്ട്. ഇത്രയാണ് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ. ഇനി ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയത് ഹെയ്സൻബെർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്, ഓർത്ത് വയ്ക്കുക. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങളെ കണ്ടെത്തിയത് ഹെയ്സൻബെർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഏതൊക്കെയാണ് രൂപാന്തരങ്ങൾ? 2 മെയിനായിട്ടുള്ളത്, ഓർത്തോ ഹൈഡ്രജനും പാര ഹൈഡ്രജനും. ഇത് കണ്ടെത്തിയത് ഹെയ്സൻബെർഗാണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡാണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു മൂലകമാണ് ഓക്സിജൻ. ഇത്രയും നേരം നമ്മൾ ഹൈഡ്രജനെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഓക്സിജനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ജീവവായു എന്നാണ് ഓക്സിജൻ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. ഓക്സിജന് പേര് നൽകിയത് ലാവോസിയെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഈ ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം അമ്ലജനകം എന്നാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്സിജൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അമ്ലജനകം എന്നാണ്. അറ്റോമിക് നമ്പർ 8 ആണ്. രാസപ്രതീകം O എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്നുള്ളതിന് നമ്മൾ H ആണ് സൂചിപ്പിക്കുന്നത്, ഓക്സിജൻ എന്നുള്ളതിന് O എന്നാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ 8 ആണ്. ജീവവായു എന്നറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ്, കണ്ടെത്തിയത് ലാവോസിയെ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, നിറം, മണം, രുചി, സോറി ഇവിടെ രുചി എന്നാണ് മാറിപ്പോയതാണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു. നിറവും മണവും രുചിയൊന്നും ഇല്ലാത്ത ഒരു വാതകമാണ് ഓക്സിജൻ എന്ന് പറഞ്ഞു. എന്നാൽ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇതിന് ഇളം നീല നിറത്തിലും കാണപ്പെടുന്നുണ്ട്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് പ്രതിഭാസമാണ് ജ്വലനം. എന്താണ് ജ്വലനം? എന്താണ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ജ്വലനം. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തെയാണ് ജ്വലനം എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഇത്രയാണ് ഓക്സിജൻ്റെ ഐസോടോപ്പുകൾ. ഓസോൺ എന്ന ടോപ്പിക്കാണ് അടുത്തത്. ഓക്സിജൻ്റെ ഒരു രൂപാന്തരമാണ് ഓസോൺ. ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ 3 ഓസോൺ ഉള്ള അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറാണ്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന് അർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന് അർത്ഥം. ഓസോണിൻ്റെ നിറം എന്ന് പറയുന്നത് ഇളം നീല നിറമാണ്. ഓസോണിനെ കുറിച്ച് ഇത്രയും ഓർത്തിരിക്കുക. ഓക്സിജൻ്റെ ഒരു രൂപാന്തരമാണ് ഓസോൺ. O3 എന്നാണ് ഡിനോട്ട് ചെയ്യണത്. അതിൽ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അതിന് ഇളം നീലയാണ്. ഓക്സിജനും ഓസോണിനും ഇളം നീല നിറമാണ്. അതിൽ ഓക്സിജൻ എന്ന് പറയുന്നത് ശരിക്കും നിറമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമാണ് ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നത്. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഓസോൺ. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89%. ഓർത്തുവയ്ക്കുക, ശുദ്ധജലത്തിലെ 89% ഓക്സിജനാണ് അടങ്ങിയിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ്. ഇപ്പോൾ നമ്മൾ ഓസോൺ എന്താണ്, ഓക്സിജൻ എന്താണ് എന്നൊക്കെ പഠിച്ചു. ഇവിടെ താഴെ എൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്സിജനും ഓസോണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.